കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്യത്തെ ട്രേഡ് യൂണിയനുകൾ ഇന്ന് അർദ്ധരാത്രി മുതൽ 2 ദിവസത്തേക്ക് പണിമുടക്കുന്നു. BMS ഒഴികെ 20ഓളം സംഘടനകളാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ചൊവ്വാഴ്ച അർദ്ധരാത്രി 12 മണി വരെയാണ് പണിമുടക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ജിതിൻ ചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. ജിതിൻ, ജനജീവിതത്തെ എങ്ങനെയായിരിക്കും ഈ 48 മണിക്കൂർ പണിമുടക്ക് ബാധിക്കുക? ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ഇളവുള്ളത്? ആര്യ, തൊഴിലാളി സംഘടനകളുടെ ദ്വിദിന ദേശീയ പണിമുടക്ക് കൃത്യമായി പറഞ്ഞാൽ 6 മണിക്കൂറുകൾക്ക് ശേഷം ആരംഭിക്കും. രാത്രി 12 മണിക്ക്, അർദ്ധരാത്രി 12 മണിക്ക് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് ആരംഭിക്കുകയാണ്. തലസ്ഥാനത്തെ ഒരു സമരകേന്ദ്രം ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പാളയമാണ് ഒരു സമരകേന്ദ്രം. ഇവിടെ രാത്രി മുതൽ തന്നെ തൊഴിലാളികൾ സംഘടിച്ചു തുടങ്ങും. അങ്ങനെ സംസ്ഥാനത്തുടനീളം അല്ലെങ്കിൽ രാജ്യത്തുടനീളം ഒട്ടനവധി സമരകേന്ദ്രങ്ങളിൽ ഈ പണിമുടക്കിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിലെ തൊഴിലാളികൾ സംഘടിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ നാളെ മുതൽ 2 ദിവസത്തേക്ക് പണിമുടക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മുതൽ അവശ്യ സർവീസുകൾ മാത്രമാണ് ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. പാൽ, പത്രം, വിവാഹ, സംസ്കാര ആവശ്യങ്ങൾ, വിമാനത്താവള യാത്ര, ആശുപത്രി, ആംബുലൻസ്, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ വിദേശ സഞ്ചാരികളുടെ യാത്ര എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്ന് ഔദ്യോഗികമായി ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റെല്ലാ മേഖലകളും, ഒട്ടുമിക്ക മേഖലകളും ഈ പണിമുടക്കിൽ സ്തംഭിക്കുമെന്നത് ഉറപ്പാണ്. റെയിൽവേ ഗതാഗതത്തെ പണിമുടക്ക് ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും മറ്റ് എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ നാളെ പണിമുടക്കുകയാണ്. ജനജീവിതത്തെ സാരമായി തന്നെ ഈ പണിമുടക്ക് ബാധിക്കുമെന്നത് ഉറപ്പാണ്. ഒരു വിഭാഗം വ്യാപാരി സംഘടനകൾ കടകൾ തുറക്കുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിൽ പോലും കടകൾ തുറക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ട്രേഡ് യൂണിയൻ സമിതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പെട്രോൾ, ഡീസൽ വിലവർദ്ധനവിനെതിരെ കൂടി പ്രതിഷേധിച്ചുകൊണ്ട് വാഹനങ്ങൾ ഓടാതെ സഹകരിക്കണമെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി അഭ്യർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ വാഹനങ്ങൾ ഓടുകയാണെങ്കിൽ അത് സമരസമിതി തടയുകയോ മറ്റോ ഉണ്ടാവുമോ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും എല്ലാ മേഖലയിലും പണിമുടക്ക് ബാധിക്കുമെന്നത് ഉറപ്പാണ്. എല്ലാ വിഭാഗം തൊഴിലാളികളും എല്ലാ മേഖലയും സമരത്തോട് സഹകരിക്കണമെന്നും ട്രേഡ് യൂണിയൻ സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നാളെ തിരുവനന്തപുരത്ത് തൊഴിലാളി സംഘടനകളെല്ലാം ചേർന്നുള്ള വലിയ പ്രകടനവും നടക്കുന്നുണ്ട്. പാളയത്താണ് ഈ തൊഴിലാളി സംഘടനകളുടെ പ്രകടനം നടക്കുന്നത്. സമരകേന്ദ്രങ്ങൾ സജ്ജമാകുന്നതടക്കമുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ, പണിമുടക്കിനായുള്ള ഒരുക്കങ്ങൾ തൊഴിലാളി സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ കാണുന്നതാണ് നാളത്തെ ഒരു സമരകേന്ദ്രം. ഇവിടെ ആണ് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത്. CITU ജനറൽ സെക്രട്ടറി എളമരം കരീമാണ് നാളെ ഇവിടെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഇന്ന് അർദ്ധരാത്രി തമ്പാനൂരിൽ നടത്തുന്ന പ്രകടനത്തോടെയാണ് തൊഴിലാളി സംഘടനകളുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് ആരംഭിക്കുന്നത്.